നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്രൈം മാഗസീൻ എഡിറ്ററായ ക്രൈം നന്ദകുമാർ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും വീണയുമായിരിക്കും അടുത്ത അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുക എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. ഇനി മന്ത്രി ഇ പി ജയരാജനെയും മകനെയും ചോദ്യം ചെയ്യും. പിണറായി വിജയൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന മന്ത്രിയാണ് ഇ പി ജയരാജൻ. പുതിയ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ച് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പട്ടാഭിഷേകം സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. മന്ത്രി കെ ടി ജലീൽ, തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ പല മന്ത്രി പുംഗവന്മാരും നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമടക്കം സ്വപ്നസുന്ദരിയോടൊപ്പം നടത്തിയ യാത്രകളുടെയും ഹോട്ടലിലെ ചായ സൽക്കാരങ്ങളുടെയും അന്തിയുറക്കങ്ങളുടെയും എല്ലാം ചെറുതും വലുതുമായ പല കഥകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ ഇനി വരാത്ത കഥകൾ അതിലും മനോഹരം തന്നെ. ഈന്തപ്പഴവും ഖുറാനും മറയാക്കി മാറ്റി മന്ത്രി കെ ടി ജലീൽ ചെയ്തു കൂട്ടിയ അവിശുദ്ധ ഇടപാടുകളുടെ കഥകൾ, തനിക്കെതിരെയുള്ള ആരോപണങ്ങളെയെല്ലാം ഖുറാനിലെ സൂക്തങ്ങൾ കൊണ്ട് മറികടക്കാൻ 18 അടവും പയറ്റിയ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും NIA എൻഫോഴ്സ്മെന്റും എല്ലാം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ അറസ്റ്റിന് പിന്നാലെ ഖുറാനെയും ഇസ്ലാം മതവിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇദ്ദേഹം കാട്ടിക്കൂട്ടാൻ പോകുന്ന ആക്രോശങ്ങളും തെരുവ് നാടകങ്ങളും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം പുറത്തിറങ്ങുന്നതിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നതും നിശ്ചയമാണ്. UAPA പ്രകാരം അറസ്റ്റ് ചെയ്യാനായി വരെ ശക്തവും വ്യക്തവുമായ തെളിവുകളാണ് അദ്ദേഹത്തിനെതിരെ NIA കണ്ടെത്തിയിട്ടുള്ളത്. എറണാകുളത്ത് എയർപോർട്ടിനടുത്തുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലും ദുബൈയിലുമെല്ലാം സ്വപ്നയോടൊപ്പം മുന്തിയ ഹോട്ടലുകളിൽ താമസിക്കുകയും സ്വപ്നങ്ങൾ പങ്കിടുകയും ചെയ്ത സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെയും മധുരിക്കുന്ന അനേകം ഓർമ്മകൾ അവശേഷിപ്പിച്ച കടകംപള്ളി സ്വപ്ന കഥകളും തോമസ് ഐസക്ക്, സ്വപ്ന സുരേഷ്, ചായ സൽക്കാര കഥകളുമടക്കം നമ്മളുടെ പകൽമാന്യന്മാരായ പല പ്രമുഖ നേതാക്കളുടെയും സ്വപ്നയുമൊത്തുള്ള മധുര നിമിഷങ്ങളുടെ കഥകൾ ഉടനെ തന്നെ നമുക്ക് വിശദമായി വായിക്കാം. ഇങ്ങനെ നമ്മുടെ പ്രിയങ്കരരായ നേതാക്കളുടെ ഇത്തരം കേളികൾ ഇന്ന് അങ്ങാടിപ്പാട്ടായി കൊണ്ടിരിക്കുമ്പോഴും അതിനൊന്നും പേരു വരാതെ സൂക്ഷിച്ച ഒരു മന്ത്രി നമുക്കുണ്ട്, ഇ പി ജയരാജൻ. അല്ല, സ്വപ്നയോട് എന്ത് പ്രശ്നം വന്നാലും തൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞുറപ്പിച്ച ഒരു മന്ത്രിയുണ്ട്, ഇ പി ജയരാജൻ. കേരള മന്ത്രിസഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാരണം രാജിവെക്കേണ്ടി വന്ന വ്യവസായ മന്ത്രി, പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാല് പിടിച്ചാണ് വീണ്ടും തിരിച്ചു വരുന്നത്. പിണറായി വിജയന് ശേഷം മുഖ്യമന്ത്രി കുപ്പായം തുന്നി കാത്തിരിക്കുന്ന ഇ പി ജയരാജന്റെ മകന്റെ പാസ്പോർട്ട് ദുബൈയിൽ തടയപ്പെടുകയും വിസ ക്യാൻസൽ ചെയ്യുകയും ക്രിമിനൽ കേസിൽ പ്രതിയാവുകയും ചെയ്തപ്പോൾ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ചത് സ്വപ്ന സുരേഷിനെയായിരുന്നു. സ്വപ്ന സുരേഷ് ഇ പി ജയരാജന്റെ മകനെയും കൂട്ടി UAE കൗൺസിലേറ്റിൽ നേരിട്ട് ചെന്ന് പാസ്പോർട്ടും വിസയും സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ക്രിമിനൽ കേസിലെ പരാതിക്കാരുമായി സംസാരിച്ച് 5 കോടി രൂപയ്ക്ക് മധ്യസ്ഥതയിൽ കേസ് സെറ്റിൽ ചെയ്യുകയും ചെയ്തു. മന്ത്രിപുത്രന്മാർക്കെല്ലാം 5 കോടിയും 50 കോടിയും ഒരു പ്രശ്നമല്ലല്ലോ. തുടർന്ന് ഇ പി ജയരാജന്റെ വ്യവസായ വകുപ്പിൽ ഗൾഫിലെ പല ബിസിനസ് പ്രമുഖർക്കും വേണ്ടി ഇടപെടുകയും അതിൻ്റെ കമ്മീഷൻ തുക സ്വപ്നയും ചേർന്ന് കൈപ്പറ്റുകയും ചെയ്ത തരത്തിലേക്ക് ആ ബന്ധം വളർന്നു. ഈ ദൃഢബന്ധത്തിന്റെ ഫലമായി ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ചെടുത്ത ഇ പി ജയരാജന്റെ മകൻ ജെയ്സിനോടൊപ്പമുള്ള സ്വപ്നയുടെ ഇറോട്ടിക് ഫോട്ടോയായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. അങ്ങനെയെങ്കിൽ ഇ പി ജയരാജൻ മുഖ്യമന്ത്രി പദത്തിന് എന്തുകൊണ്ടും യോഗ്യൻ തന്നെയല്ലേ? മറ്റൊരു യോഗ്യത കൂടി ഇ പി ജയരാജൻ തെളിയിച്ചിട്ടുണ്ട്, UDF ഭരണകാലത്ത് സ്പീക്കറുടെ കസേര ഡയസിൽ നിന്നും താഴെയിട്ട മഹാനായ ക്രിമിനൽ. അതെ, ന്യായമായും യോഗ്യൻ തന്നെ. ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റങ്ങളും സ്വപ്നയെപ്പോലെ ശ്രേഷ്ഠമായ ഒരു മഹിളാരത്നവുമായി ബന്ധമുണ്ടാക്കുകയും എന്നതിനേക്കാൾ ബഹുമാന്യമായ മറ്റെന്ത് യോഗ്യതയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഭരിക്കേണ്ട ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടത്? പോളിറ്റ് ബ്യൂറോയുടെ ഇപ്പോഴത്തെ തീരുമാനപ്രകാരം പിണറായിയുടെ രാജിക്ക് ശേഷം അടുത്ത മുഖ്യൻ CPM പോളിറ്റ് ബ്യൂറോ മെമ്പറായ രാമചന്ദ്രപിള്ളയാണ്. എന്നാൽ രാജിവെക്കുന്ന പിണറായി വിജയനെ സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തൻ്റെ പേര് പറയിപ്പിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ ഏറാൻമൂളിയായി ഇത്രയും കാലം കഴിഞ്ഞുകൂടിയ ഇ പി ജയരാജൻ്റെ മനക്കോട്ടകളെല്ലാം ഒരൊറ്റ ഫോട്ടോയുടെ ഫ്ലാഷ് ലൈറ്റിൽ ചീട്ടുകെട്ടാരം പോലെ നിലം പൊത്തുന്ന കാഴ്ചയാണെന്ന് കാണുന്നത്. സ്വപ്നയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയതോടുകൂടി ഇ പി ജയരാജനെയും മകൻ ജെയ്സനെയും ചോദ്യം ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് അന്വേഷണ ഏജൻസികൾ. ചോദ്യം ചെയ്യലുകൾക്ക് അവസാനം വെളിച്ചം കാണാനിരിക്കുന്ന സത്യങ്ങൾ ഇനിയും ആരുടെയൊക്കെ ജീവിതത്തിൽ കരിനിഴൽ പായിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.